ഞാൻ ഒരു പൈസ എന്ന് പറഞ്ഞതിനെയാണ് പ്രതിഷേധാവ് ഉയർത്തി കാണിച്ചത്. നമുക്ക് ശരാശരി ഹൗസിനെ നിയന്ത്രിക്കാം. ഒരു 15,000 ലിറ്റർ വെള്ളം വേണ്ടി വരുന്ന എത്ര കുടുംബങ്ങളുണ്ട് ഞങ്ങളൊന്ന് വിലയിരുത്തി എന്ന് പറഞ്ഞാൽ 4 പേരടങ്ങുന്ന അല്ലെ 5 പേരടങ്ങുന്ന ഒരു കുടുംബത്ത് ഒരു 100 ലിറ്ററിൽ കൂടുതൽ ഒരു ദിവസം ആവശ്യം വേണ്ടി വരുമോ? ഇതൊരു ചർച്ചയ്ക്ക് വേണ്ടിയാണ്. 15,000 ലിറ്റർ വരെ BPL ഫാമിലിക്ക് സൗജന്യമാണ്. പറയട്ടെ, അത്രയും നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ സഹിച്ചേ പറ്റുള്ളല്ലോ. നമ്മൾ കൊടുക്കണമല്ലോ, അത് നമ്മൾ സഹിക്കണമല്ലോ, സഹിക്കണം. കേരളത്തിലെ മുഴുവൻ ഭവനങ്ങളിലേക്കും ഒരുവന്റെ പോലും വീട്ടിൽ അന്തിക്കവന്റെ അടുപ്പിൽ തീ അണയരുതെന്ന് ആഗ്രഹിച്ച് മാറോട് ചേർത്ത് പിടിച്ച ഒരു സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് പറയരുത്. എവിടെയെങ്കിലും ആക്ഷേപം ഉണ്ടായോ? ഏതെങ്കിലും അതുകൊണ്ട് ഗവൺമെന്റിന്റെ കരുണ ഇക്കാര്യത്തിലുണ്ട്. ഇന്നലെ ഫോൺ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു, ഈ ഫോൺ ചെയ്ത കാര്യത്തില് എന്താ എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞു. എന്നാ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം രണ്ടൊന്ന് ഫോൺ വന്നു, ഞാൻ ആ ഫോൺ എടുത്തു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോ മനസ്സിലായി, ഒരു പാവപ്പെട്ട ചേട്ടൻ വിളിച്ചു, രണ്ട് കുട്ടികൾ ഭിന്നശേഷിക്കാരാ, ഇങ്ങനെ ഈ വർധന വരുന്നതിന് അത്ര ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ APL കാർഡാണുള്ളത്. ഞാൻ ഈ അസംബ്ലിക്ക് അഷർ ചെയ്യുന്നു, APL ഫാമിലി ആണെങ്കിൽ പോലും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വീട്ടിൽ ഈ വർധന ഉപാധകമാക്കുന്നില്ല. അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഏതെങ്കിലും വിഭാഗത്തെ ആ നിലയിൽ കാണേണ്ടതുണ്ടെങ്കിൽ അവർക്ക് ഈ ചാർജ് വർധന ഒഴിവാക്കി കൊടുക്കും. അതൊന്നും ഇതിന്റെ ഭാഗമല്ല. പൊതുവായി നമ്മൾ തീരിക്കേണ്ട ഒരു സമീപനം, ഇപ്പൊ തമിഴ്നാട് എടുക്ക്, അവിടെയൊക്കെ ഹോസ്പിറ്റലുകൾക്ക് വിദ്യാലയങ്ങൾക്ക് 125-130 കിലോ ലിറ്റർ ചാർജ് ഈടാക്കുക. അപ്പൊ ഹൗസ് കണ്ടീഷനെ പറയും കുറഞ്ഞില്ലെന്ന്. അങ്ങനെ ഒരു വലിയ വിഭാഗത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ സ്കൂളുകളെയും ആശുപത്രികളെല്ലാം വലിയ അധികഭാരം കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുമോ? അതുകൊണ്ടൊരു ചെറിയ ഹൈക്ക് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇക്കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതാണ്. ADB സംബന്ധിച്ച് ഉന്നയിച്ച വിഷയങ്ങൾ ഞാൻ ഇപ്പോൾ ഇവിടെ പൂർണ്ണമായി മറുപടി പറയുന്നില്ല, ഒരാശങ്കയും വേണ്ട. അവിടെ വെള്ളക്കരം പിരിക്കുന്നതും വെള്ളം കൊടുക്കുന്നതും അതിന് നടപടിക്രമങ്ങളും എല്ലാം വാട്ടർ അതോറിറ്റി തന്നെ നടത്തും. അതിന്റെ ഭാഗമായി ഒരു ജീവനക്കാരന് പോലും പ്രശ്നം ഉണ്ടാവില്ല, ജലവിതരണത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മുൻകാലങ്ങളിൽ അനുഭവിച്ച കാര്യങ്ങളെല്ലാം ഇതെല്ലാം കിട്ടും, ഇതൊന്നും സുതാര്യമാ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത്തരം ആശങ്കകൾക്കൊന്നും ഇടം നൽകേണ്ടതില്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുമ്പോൾ, കൂട്ടായ പരിശ്രമത്തിന് നമ്മളെല്ലാം ഒരുമിച്ച് ശ്രമിക്കുമ്പോൾ, ഈ 1 ലിറ്ററിൽ 1 പൈസ നമ്മുടെ വരുംകാല നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന യാഥാർത്ഥ്യ ബോധത്തോടു കൂടി എല്ലാവരും കാണാൻ തയ്യാറാകണം. ഓരോരുത്തരുടെയും നിവേദനങ്ങളും ആവലാതികളും എല്ലാം അത്തരത്തിൽ പരിശോധിച്ച് പരിഹാരം ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കുന്ന ഒരു വകുപ്പാക്കിയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ആ നിശ്ചയദാർഢ്യത്തോടുകൂടി നമുക്ക് ഒരുമിച്ച് പോകാൻ കഴിയട്ടെ. അതുകൊണ്ട് ഒരു അടിയന്തര പ്രമേയമായി വന്നെങ്കിലും ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.